സർ, ഞങ്ങള് സൽമാൻ സാറിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ എന്തിനാ കരയുന്ന? എന്താ പ്രശ്നം? അപ്പോ സൽമാൻ ഖാൻ വരുന്നവരെ പ്രോഗ്രാം ഒന്നും തുടങ്ങത്തില്ലേ? അതുവരെ ഞങ്ങൾ ഇവിടെ മിണ്ടാതെ ഇരിക്കണമെന്നാണോ? അല്ല, നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. വിരോധമില്ലെങ്കിൽ ഞാൻ ഒരു പാട്ട് പാടട്ടെ? അമ്മേ, ദയവ് ചെയ്ത് അമ്മ പാടരുത്. അതിനു പകരം അമ്മ എന്തു വേണമെങ്കിലും പറഞ്ഞു, സഹിച്ചോളാം. ഇന്ന് മാർത്തി ആന്റി പാട്ട് പാടും. രുക്മിണി മുത്തശ്ശി ഈയിടെ പാടിയതല്ലേ, അതുകൊണ്ട് ഇപ്പൊ മാർത്തി ആന്റി പാടും. ഒന്ന് പാടൂന്നേ, പ്ലീസ് പ്ലീസ്, ഒരു പാട്ട് പാടും. This pout their scarlet mouths like offering a kiss. No drop of rain, no glowing flame has ever been so pure. If being in love can feel like this, then I'm in love for sure. I'm in love. I am in love. That was so nice, Mom. Mada, very good, very good. Mada, ee paata enne onnu padipikkyo. Sure, why not? Enda ponnamme venda, please. Amme onnu padipikkile. Amme adu padikkayilla, paadukayilla. Amme enganum paadiya, njangalkku adu sahikkan pattilla. So please, onnu sahayikkanam. Paattu padipikkirade, please. Gaichachi, Salman eppozha vara? ഇപ്പൊ വന്നുകൊണ്ടിരിക്കായിരിക്കും. അതുവരെ നിങ്ങൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യേ. ആ, അത് ശരിയാ. അതുവരെ നമുക്ക് നമ്മുടെ പാട്ടും നൃത്തമൊക്കെ ആവാലോ അല്ലേ? അതെ. അക്ഷര, അക്ഷര നന്നായി പാടൂന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്ലീസ്. അയ്യോ ഇല്ല, ഞാൻ അങ്ങനെ ചുമ്മാ മൂളിപ്പാട്ടല്ലാതെ ഒരു പാട്ട് പാടും. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിലും കേൾക്കാമല്ലോ. അതെ അമ്മായി, ഒന്ന് പാടുന്നേ. ഇന്ന് ശരി, എല്ലാരും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു പാട്ട് പാടാം. സാധാരണ സ്റ്റാഫ്സ് കൃത്യസമയത്ത് വരുന്നതാണല്ലോ, അവരുടെ ഷെഡ്യൂള് പോലും കറക്റ്റ് ആയിരിക്കും. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയ മോളെ. അതെ ഗായി, ഒന്ന് വിളിച്ചു നോക്ക്. എത്ര നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കാത്തിരിപ്പ് നീളേ ഉള്ളൂ.
ആള് സൽമാൻ ഖാനാ, അയാള് വരും എനിക്ക് തോന്നുന്നില്ല. അനൂപ് എന്നോട് ആരും ഒന്നും ചോദിച്ചില്ലല്ലോ, പിന്നെന്തിനാ ഇടയ്ക്ക് കയറുന്നേ? മിണ്ടാതിരുന്നോണം. എന്ത് പറ്റി ഗായമോൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാമി, എന്റെ ഭഗവാനെ, ഈ കരണ്ട് എന്താ എപ്പോഴും ഇങ്ങനെ പോകുന്നേ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഒരു തിളങ്ങുന്ന താരം നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ലൈറ്റ്സ് എല്ലാം മങ്ങി അണഞ്ഞുപോയി. ഈ നിമിഷത്തിനായാണ് നിങ്ങൾ എല്ലാവരും അക്ഷമരായി ഇത്രയും നേരം കാത്തിരുന്നത്. പ്ലീസ് വെൽക്കം ആരാധകരുടെ ഹൃദയത്തെ കീഴടക്കിയ ദി സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ. ക്ലാപ്സ്. ഇവനെന്താ നാടകം കളിക്കാൻ പോവാണോ? റോസും ഏതും സ്റ്റേജിലേക്ക് പ്ലീസ് കയറി വരൂ. ആ കണ്ണിലെ കെട്ടഴിക്കരുത്. വീണേക്കല്ലേ. ഒന്ന് ബഹളം വെക്കാതെ. ഓ, ഐ എം സോറി. എന്തായാലും സൽമാൻ ഖാന്റെ പേരിൽ ഞാനും ചെറുതായിട്ട് ഇവിടെ ഒരു ക്ലാപ്സ് പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് ഇത് കാണണം, ഞാനത് അഴിച്ചു കളയാൻ പോട്ടോ. പ്ലീസ് പ്ലീസ് ഈ ബ്ലൈൻഡ് ഫോൾഡ് ഒന്ന് അഴിച്ചു തരൂ. ഓക്കെ, നിങ്ങൾ എല്ലാരും എന്ത് പറയുന്നു? ഇവരുടെ കെട്ട് അഴിച്ചു വിടണോ? ഈ വെറുപ്പിക്കൽ തുടങ്ങിട്ട് കൊറേ നേരമായല്ലോ, സഹിക്കുന്നതിന് ഒരു അതിരില്ലേ? ഇനി അക്ഷര ആന്റി, ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ആന്റി സൽമാൻ ഖാനെ സ്വാഗതം ചെയ്യണം. അതെ, അദ്ദേഹത്തെ ആർക്കും അറിയാത്തെ, പിന്നെ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതെല്ലാം കുറഞ്ഞു പോവും. സൂപ്പർ സ്റ്റാർ, നല്ലൊരു അഭിനേതാവ്, നല്ലൊരു മനുഷ്യൻ, ആരാധകരുടെ മനസ്സിൽ കുടികൊള്ളുന്നവൻ, കൂടാതെ നമ്മുടെ റോസിന്റെ പൊന്നു, നമ്മുടെ എല്ലാം ഹൃദയ സ്പന്ദനമായ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സല്ലു. പ്ലീസ് വെൽക്കം മിസ്റ്റർ സൽമാൻ ഖാൻ. ഉണർന്നുവോ
ഇന്ന് കളിക്കാൻ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നല്ലോ, അതെപ്പോഴാ അവള് കളിക്കാൻ പോന്നേ? ഇപ്പൊ കളിക്കാം മുത്തശ്ശി, എന്റെ പൊന്നു സൽമാന്റെ കൂടെ. ഒറിജിനൽ സൽമാൻ ഖാൻ ഒന്നും അല്ല. ലൈറ്റ്സ് ഓൺ. ഇത് അവനല്ലേ ആ ഡ്യൂപ്ലിക്കേറ്റ് സൽമാൻ ഖാൻ? നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഏ, അധികം ഓവർ സ്മാർട്ട് ആവരുത്. എല്ലാവരുടെയും ഇമോഷൻസ് വെച്ചാ നിങ്ങൾ കളിക്കുന്നത്. കണ്ടോ, എല്ലാവരും വല്ലാതെ വിഷമിച്ച് നിക്കുക. ഇതിൽ കാർത്തിക്കിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. തെറ്റ് എന്റെ ഭാഗത്താ. അടിപൊളിയായിരിക്കുന്നു. നമ്മുടെ വീട്ടിലുള്ളവർ എന്നെ കള്ളത്തരം കാണിക്കുന്നു. സൽമാൻ വിളിക്കുമ്പോൾ അങ്ങ് വരാൻ നിൽക്കല്ലേ? ഇത് വെറും ഡ്യൂക്ലി സൽമാനാ. ഗായു, എന്താ മോളെ ഇത്? ആരാ ഇയാള്? കാർത്തിക്, ശരിക്കുള്ള സൽമാൻ എവിടെ? കാർത്തിക് അവമ്മായി പോന്നു. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഏ, അധികം ഓവർ സ്മാർട്ട് ആവരുത്. എല്ലാവരുടെയും ഇമോഷൻസ് വെച്ചാ നിങ്ങൾ കളിക്കുന്നത്. കണ്ണുറന്ന് നോക്ക്, എല്ലാവരും വല്ലാതെ വിഷമിച്ച് നിക്കുക. ആകെ ഇവരാണ് സൽമാൻ ഖാനെ വിളിച്ചോണ്ട് വന്നത്.
റോസിന്റെ സംഗീത പാർട്ടി ഏതായാലും പൊളിച്ചു. ഇപ്പൊ എല്ലാരും ഹാപ്പി ആയില്ലേ? ഇതിൽ കാർത്തിക്കിന്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. തെറ്റ് എന്റെ ഭാഗത്താ. കൺഫർമേഷൻ മെയിൽ അയക്കാൻ ഞാൻ മറന്നുപോയി. ഈ കാര്യം ഞാൻ കാർത്തികിനോട് പറഞ്ഞപ്പോ കാർത്തിക് എന്നെ ഇതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചതാ. ഇതിന്റെ പേരിൽ എന്ത് വിരോധം ഉണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും അത് എന്നോട് മതി. ഞാൻ ഇതിനൊക്കെ കാരണം. കാർത്തിക്കിന്റെ കയ്യിൽ യാതൊരു തെറ്റുമില്ല. അല്ല കായി, തെറ്റെയ്തത് ഞാനാ. ഞാൻ സത്യം എല്ലാവരിൽ നിന്നും മറച്ചു. ഐ എം സോറി, പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും മനസ്സിലായില്ല. പ്രതീക്ഷിക്കാത്ത സമയത്താണ് സൽമാൻ ഖാന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. അപ്പൊ മറ്റൊരു പോം വഴിയും കണ്ടില്ല. ഉടനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സൽമാനെ വിളിച്ചു വരുത്തി. സോറി, ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. വളരെയേറെ വിഷമത്തിലാണ് കാർത്തിക്കിനോട് കാര്യം പറഞ്ഞത്. സൽമാൻ ഖാനെ കാണണമെന്നത് ഇദ്ദേഹത്തിന്റെ സഹോദരിയുടെ വിഷയാണെന്നും പറഞ്ഞു. എനിക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാർത്തിക്കിന്റെ കൂടെ ഞാനിങ്ങ് പോന്നു. ഒരു സഹോദരിക്ക് വേണ്ടി കാർത്തിക് ഇങ്ങനെ വിഷമിക്കുമ്പോ എന്നാലായത് ഞാനും ചെയ്തു എന്ന് മാത്രം. ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന വഴിയെ ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ അനിഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യവും അദ്ദേഹം ഇവിടെ ചെയ്തതായി എനിക്ക് തോന്നുന്നില്ല. തെറ്റ് പറ്റി എന്നുള്ളത് ശരിയാ. നമ്മുടെ മനുഷ്യർക്ക് തെറ്റു പറ്റുന്നത് വളരെ സ്വാഭാവികമല്ലേ. അതിന്റെ പേരിൽ ആരെയും അവഹേളിക്കരുത്. കാർത്തിക് ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയൂ. കാർത്തിക് നമ്മളെ സഹായിക്കുകയല്ലേ ചെയ്തത്. സഹോദരിയുടെ ആഗ്രഹം ആവുന്ന പോലെ നിറവേറ്റാൻ നോക്കി. കുറച്ചു നേരത്തേക്കാണെങ്കിലും എല്ലാവരും സന്തോഷിച്ചില്ലേ? അപ്പോ അതൊരു ചതിയോ വഞ്ചനയോ കള്ളത്തരോ ഒന്നുമല്ല. സൽമാൻ ഖാൻ ആണ് ഇന്ന് ഇവിടെ വന്നിരുന്നതെങ്കിൽ നമ്മുടെ എല്ലാം സന്തോഷം ഇരട്ടിക്കുമായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാ അദ്ദേഹം വന്നില്ലെങ്കിൽ പോലും നമ്മുടെ സന്തോഷത്തിനൊന്നും ഒരു കുറവുണ്ടായില്ലല്ലോ. ശരിയല്ലേ അത്? നമ്മൾ ഇതൊക്കെ എൻജോയ് ചെയ്തില്ലേ? ഫിലിമില് നമ്മള് സ്റ്റാർസിനെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഉള്ള പല കാര്യങ്ങളും ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് ചെയ്യുന്നത്. പടം കാണുമ്പോ നമ്മൾ അതൊന്നും ഓർക്കാറില്ല. കാരണം അപ്പൊ നമ്മുടെ ശ്രദ്ധ എന്റർടൈൻമെന്റിൽ മാത്രമാണ്. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഒന്നുമില്ല. അങ്ങനെയുള്ളപ്പോ ഇപ്പൊ ഇതെന്തിനാ ഇത്രയും വലിയ ഇഷ്യൂ ആക്കുന്നേ? Mammy is right. I enjoyed it so much and I welcome you all to have fun. എന്റെ സംഗീതന്റെ സന്തോഷം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ട് റോസ്. ഞങ്ങളുണ്ട് കൂടെ. ഞങ്ങളുണ്ട് മോളെ. അതെ മോളെ. നിങ്ങൾ ഇന്നിവിടെ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിങ്ങളെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇനിയും ഒരുപാട് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് സൽക്കാരം കഴിഞ്ഞ് ഇവിടുന്ന് പോയാൽ മതി. അടുത്ത പാട്ടിന് ആരാ ഡാൻസ് കളിക്കുന്ന കായു? എന്ത്?
അങ്ങനെ ഒരു സന്ദർഭത്തിൽ എനിക്ക് പോലും രക്ഷ കിട്ടിയിട്ടില്ല. പിന്നല്ലേ നിനക്ക്?